എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ഫാർമസ്യൂട്ടിക്സും കെമിസ്ട്രിയും കോഗ്നോസിയും ഒക്കെയാണ് അല്ലേ. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു സബ്ജക്റ്റാണ്, ഫാർമക്കോളജി. എല്ലാവർക്കും അറിയാലോ ഫാർമക്കോളജി, ഫാർമക്കോളജിയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. ഇപ്പോൾ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ദാറ്റ് ഡീൽസ് വിത്ത് ദി ഡ്രഗ് അല്ലേ. ഡ്രഗിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഫാർമക്കോളജിയിൽ നമ്മൾ ഡ്രഗിൻ്റെ ജസ്റ്റ് യൂസ് മാത്രമല്ല പറയുന്നത്, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, ഹിസ്റ്ററി അല്ലേ. ഡ്രഗിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട്, ദെൻ അതിൻ്റെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ദെൻ അതിൻ്റെ സ്ട്രക്ചർ അല്ലേ, കെമിക്കൽ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ ഡ്രഗിൻ്റെയും സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഡ്രഗിൻ്റെ യൂസ്, അതിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, എങ്ങനെ അത് നമ്മുടെ ബോഡിയിൽ ചെന്ന് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സയൻസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. എന്താണ് ഫാർമക്കോളജി? ദാറ്റ് സയൻസ് ഡീൽസ് വിത്ത് ഡ്രഗ്, ഡ്രഗിനെ വെച്ചിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലേ. ഡ്രഗിൻ്റെ ഫുൾ റിലേറ്റഡ് കാര്യങ്ങളും നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ പഠിക്കുന്നതും ഏത് സബ്ജക്റ്റിലൂടെയാണ്, ഫാർമക്കോളജിയിലൂടെയാണ് അല്ലേ. ഇപ്പോൾ ഡ്രഗിൻ്റെ യൂസ് മാത്രമല്ല, അതിൻ്റെ ഹിസ്റ്ററി മുതൽ തുടങ്ങി അതിൻ്റെ തെറാപ്യൂട്ടിക് പേർപ്പസ് വരെ നമ്മൾ എന്തിൽ പറയുന്നുണ്ട്, ഫാർമക്കോളജിയിൽ പറയുന്നുണ്ട്. ഹിസ്റ്ററി പറയുന്നുണ്ട്, ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, സ്ട്രക്ചർ പറയുന്നുണ്ട്. ഓരോ ഡ്രഗിനും ഓരോ പർട്ടിക്കുലർ കെമിക്കൽ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ അത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറയുന്നു. ആ ഡ്രഗിൻ്റെ യൂസ്, എന്തിനാണ് നമ്മൾ ആ ഡ്രഗ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. അതേപോലെ തന്നെ അതിൻ്റെ മെക്കാനിസം, എങ്ങനെ അത് എഫക്റ്റ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന സയൻസ് ആണ് ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താണ്, അതുപോലെ തന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ഡ്രഗിന് നമ്മുടെ ബോഡിയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്ത് സംഭവിക്കുന്നു, അബ്സോർപ്ഷൻ അല്ലേ. ഡ്രഗിന് അബ്സോർപ്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ അബ്സോർപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ. ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ദെൻ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, മെറ്റബോളിസം നടക്കുന്നു അല്ലേ. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്, എക്സ്ക്രീഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ. ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഡ്രഗ് നമ്മുടെ ബോഡിക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ നടക്കുന്ന നാല് പ്രോസസ്സാണ് ADME. എന്താണ് ADME? അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മുടെ സബ്ജക്റ്റിൽ, അല്ലെങ്കിൽ ഫാർമക്കോളജിയിൽ ഒരു ഡ്രഗിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഇനി എന്താണ് ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ, WHO പ്രകാരം ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഏജൻറ്റ്. എന്തിനുപയോഗിക്കുന്നത്, ടു ക്യൂർ. ഒരു അസുഖം വന്നാൽ അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡിസീസ് കണ്ടീഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി, ആ ഒരു പേർപ്പസിന് വേണ്ടി. ഇപ്പോൾ മനുഷ്യരിലാണെങ്കിലും ഈവൻ ആനിമൽസിലാണെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനെ ഡയഗ്നോസ് ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാനോ, ക്യൂർ ചെയ്യാനോ, മിത്തിക്കേഷന് വേണ്ടിയോ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏജൻ്റ് ആണ് ഡ്രഗ്. ഓക്കെ, ഇപ്പോൾ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെ സബ്സ്റ്റൻസ് ഓർ ഏജൻറ്റ്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഡയഗ്നോസിങ്, ദെൻ ക്യൂർ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ. ഇത്രയും പേർപ്പസിന് വേണ്ടി നമ്മൾ നമ്മുടെ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസിൽ ഉപയോഗിക്കുന്ന, ഹ്യൂമൻസിലോ അല്ലെങ്കിൽ ആനിമൽസിലോ, ലിവിങ് തിങ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏജൻ്റ് ആണ് ഡ്രഗ്. ഈ ഡ്രഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടും
ഡീൽ ചെയ്യുന്നത് ഓക്കേ ഇനി നമുക്ക് ഫാർമക്കോളജിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് ഫാർമക്കോളജിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളിൽ ഒന്നാണ് എന്ത് ഫസ്റ്റ് വൺ ആണ് ഫാർമക്കോ ഡൈനാമിക്സ് എന്താണ് ഫാർമക്കോ ഡൈനാമിക്സ് സെക്കൻഡ് വൺ ആണ് ഫാർമക്കോ കൈനറ്റിക്സ് തേർഡ് വൺ ആണ് തെറാപ്യൂട്ടിക്സ് ദെൻ ക്ലിനിക്കൽ ട്രയൽസ് ടോക്സിസിറ്റി എന്താണ് എന്തൊക്കെ വേർഡ്സ് ആണ് നമുക്ക് അറിയാനുള്ളത് ഫാർമക്കോ ഡൈനാമിക്സ് ഫാർമക്കോ കൈനറ്റിക്സ് തെറാപ്യൂട്ടിക്സ് ക്ലിനിക്കൽ ട്രയൽസ് ആൻഡ് ടോക്സിസിറ്റി ഇത് ഓരോന്നും എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ആണ് ഫാർമക്കോ ഡൈനാമിക്സ് അല്ലേ നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ ഫാർമക്കോ ഡൈനാമിക്സും ഈ പറയുന്ന വേർഡുകളെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അല്ലേ ഇപ്പോൾ ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ദി ഡ്രഗ് ഡസ് ടു ദി ബോഡി അല്ലേ നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താ പറയുന്നത് വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദി ബോഡി ഒരു ഡ്രഗ് ബോഡിയിൽ എന്തെല്ലാം ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അതിനകത്ത് മെയിനായിട്ടും പറയുന്നത് അതിൻ്റെ ബയോകെമിക്കൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഇതിനെയൊക്കെ കുറിച്ചിട്ട് പറയുന്നതാണ് ഫാർമക്കോ ഡൈനാമിക്സ് ഓക്കെ ഇപ്പം എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മെക്കാനിസം ഓഫ് ആക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ദെൻ ബയോകെമിക്കൽ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ബയോകെമിക്കൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്നു പിന്നെ പറഞ്ഞത് എന്താണ് അതേപോലെ തന്നെ അതിൻ്റെ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫാർമക്കോ ഡൈനാമിക്സിൽ നമ്മൾ എന്താണ് ഡീൽ ചെയ്യുന്നത് വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡി അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ് ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ അതിനെ സിമ്പിളായിട്ട് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദി ബോഡി ഓക്കെ ദെൻ രണ്ടാമത്തെ പാരാമീറ്റർ എന്താണ് ഫാർമക്കോ കൈനറ്റിക്സ് എന്താണ് ഫാർമക്കോ കൈനറ്റിക്സ് ഫാർമക്കോ കൈനറ്റിക്സിനകത്ത് നമ്മൾ മെയിനായിട്ടും പറയുന്നത് ADME ഞാൻ ഓൾറെഡി പറഞ്ഞു ADME എന്താണ് അല്ലേ അബ്സോർപ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ഇതിനെ കുറിച്ചിട്ട് പറയുന്ന പാരാമീറ്റേഴ്സ് നമ്മൾ പറയുന്നത് ഫാർമക്കോ കൈനറ്റിക്സിനകത്താണ് ഫാർമക്കോ കൈനറ്റിക്സിൽ നമ്മൾ ADME കുറിച്ച് പറയുന്നു അപ്പോൾ സിമ്പിളായിട്ട് ഇത് ഡൈനാമിക്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പറയുന്നതാണ് വാട്ട് ദ ബോഡി ഡസ് ടു ദി ഡ്രഗ് വാട്ട് ദ ബോഡി ഡസ് ടു ഡ്രഗ് തിരിച്ച് മനസ്സിലായോ ഡൈനാമിക്സിനകത്ത് വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡി ആണെങ്കിൽ കൈനറ്റിക്സിൽ എന്താണ് വാട്ട് ദ ബോഡി ഡസ് ടു ദി ഡ്രഗ് അതാണ് അബ്സോർപ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ഇത് ഫാർമക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വേർഡ്സ് അല്ലെങ്കിൽ രണ്ട് പാരാമീറ്റേഴ്സ് മനസ്സിലായോ ഒന്ന് ഡൈനാമിക്സും ഒന്ന് കൈനറ്റിക്സും ഡൈനാമിക്സിൽ മെയിനായിട്ടും പറയുന്നത് ആ ഡ്രഗിൻ്റെ മെക്കാനിസം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ബയോകെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്താണ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് എന്താണ് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡൈനാമിക്സിൽ പറയുന്നത് എന്നാൽ കൈനറ്റിക്സ് വരുമ്പോഴത്തേക്കോ തിരിച്ചാണ് വാട്ട് ദ ബോഡി ഡസ് ടു ദി ഡ്രഗ് അല്ലേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഫസ്റ്റ് നമ്മളൊരു ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് സംഭവിക്കുന്നത് ടാബ്ലറ്റ് ആണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നു ഡിസിൻ്റഗ്രേറ്റ് ചെയ്യുന്നു അതിനുശേഷം എന്ത് സംഭവിക്കുന്നു ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡ്രഗ് പാർട്ടിക്കിൾസ് റിലീസ് ചെയ്ത് അത് നമ്മുടെ GI ഫ്ലൂയിഡിൽ ഡിസോൾവ് ചെയ്യുന്നു ആ പ്രോസസ്സിനെ എന്താണ് പറയുന്നത് ഡിസൊല്യൂഷൻ അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ് ദാറ്റ് എൻറ്റേഴ്സ് ഇൻ ടു സർക്കുലേഷൻ അല്ലേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനകത്തേക്ക് അത് കടക്കുന്നു ആ പ്രോസസ്സിംഗ് ആണ് അബ്സോർപ്ഷൻ അബ്സോർപ്ഷന് ശേഷം എന്ത് സംഭവിക്കും ദാറ്റ് റീച്ചസ് ടു ദ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണോ നമുക്ക് ആക്ഷൻ കിട്ടേണ്ടത് അവിടേക്ക് ഈ ഡ്രഗ് മൂവ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴോ ഈ ഡ്രഗ് ഒന്നുകിൽ ആക്റ്റീവ് ഫോം അല്ലെങ്കിൽ ഇനാക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും ഓൾട്രേഷൻ സംഭവിക്കുന്നു അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിന് ദാറ്റ് ഇസ് മെറ്റബോളിസം അല്ലേ ബൈ യൂസിങ് ഡിഫറെൻറ്റ് എൻസൈംസ് പല എൻസൈംസ് ഉപയോഗിച്ചിട്ട് ആ ഡ്രഗിനെ നമ്മൾ മെറ്റബോളൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ
ബയോ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ചേഞ്ച് സംഭവിക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതിലത്തെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ബോഡിയിൽ കിട്ടിക്കഴിഞ്ഞു. മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ളതിനെ നമ്മുടെ ബോഡി പല രീതിയിൽ എലിമിനേറ്റ് ചെയ്യുന്നു അല്ലേ. ത്രൂ സ്കിൻ, ത്രൂ യൂറിൻ, ത്രൂ ഇൻഡസ്റ്റൈൻ, ത്രൂ ബൈൽ, ത്രൂ സലൈവ, അങ്ങനെ പല റൂട്ടിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ആ ഡ്രഗിനെ, അൺവോണ്ടഡ് ആയിട്ടുള്ള ഡ്രഗ് പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് കളയുന്നു. ദാറ്റ് ഈസ് എക്സ്ക്രീഷൻ. മനസ്സിലായോ? ADME എന്താണ്? അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡാണ് തെറാപ്യൂട്ടിക്സ്. എന്താണ് തെറാപ്യൂട്ടിക്സ്? തെറാപ്യൂട്ടിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡ്രഗ് നമ്മളൊരു പർട്ടിക്കുലർ കണ്ടീഷന് ഉപയോഗിക്കുന്നു. ഒരു പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷന് നമ്മളൊരു ഡ്രഗ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഡ്രഗിൻ്റെ യൂസ്, അതാണ് അതിൻ്റെ തെറാപ്യൂട്ടിക്സ്. ഓക്കെ, യൂസ് ഓഫ് എ ഡ്രഗ് ഫോർ പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷൻ, യൂസ് ഓഫ് ഡ്രഗ്. ദെൻ അടുത്തതാണ് ക്ലിനിക്കൽ സ്റ്റഡീസ്. എന്താണ് ക്ലിനിക്കൽ സ്റ്റഡീസ്? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡ്രഗിൻ്റെ ഹ്യൂമൻസിലുള്ള അല്ലെങ്കിൽ ഹെൽത്തി വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ അവരിലേക്ക് നമ്മുടെ ഡ്രഗ് കൊടുത്ത് അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഓക്കെ, ഡ്രഗിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത പുതിയ രൂപം കൊടുത്ത ഡ്രഗിന് അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി, അതിൻ്റെ ആക്ഷനും കാര്യങ്ങളുമൊക്കെ എത്രത്തോളം എഫക്റ്റീവാണ് എന്ന് നമ്മൾ ഒന്നുകിൽ ഒരു ഹെൽത്തി വോളണ്ടിയറിനെ സെലക്ട് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു പേഷ്യൻറ്റിനെ തന്നെ എടുത്ത് നമ്മൾ നോക്കും അല്ലേ. അങ്ങനെ നോക്കുന്ന ഡ്രഗിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി റിലേറ്റ് ചെയ്യുന്ന ടേമാണ് ക്ലിനിക്കൽ സ്റ്റഡീസ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ലിനിക്കൽ ട്രയൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? 4 ഫേസ്, ഫേസ് 0, ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്നും പറഞ്ഞിട്ട്, അതിനെക്കുറിച്ചിട്ടാണ് ക്ലിനിക്കൽ സ്റ്റഡീസിൽ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ടോക്സിസിറ്റി. എന്താണ് ടോക്സിസിറ്റി? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇപ്പോൾ ഒരു ഡ്രഗ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് അതിൻ്റേതായ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റും ഉണ്ട്, പ്ലസ് എന്തുണ്ട്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനും ഉണ്ട്. ഇനി ഓവറായി കഴിയുമ്പോഴത്തേക്കും, നമ്മൾ കഴിച്ച ഡ്രഗ് ഓവറായി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? അവിടെ ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്ത ഒരു വേർഡാണ് എന്ത്? കീമോതെറാപ്പി. എന്താണ് കീമോതെറാപ്പി? കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് സിസ്റ്റത്തിൽ ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്, ഡിഫറെൻറ്റ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആ മൈക്രോ ഓർഗാനിസത്തിനെതിരെ നമ്മുടെ ഡ്രഗ് ആക്ട് ചെയ്യുന്നു, അതാണ് കീമോതെറാപ്പി. ഓക്കെ, കെമിക്കൽ ഏജൻറ്റിനോട് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനോട് അല്ലെങ്കിൽ ബാക്ടീരിയയോട് ഫംഗസിനോടും ഒക്കെ നമ്മുടെ ലിവിങ് സിസ്റ്റത്തിലുള്ളതിനോട് നമ്മുടെ ഡ്രഗ് എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ഡ്രഗ് എന്തിനോടാണ്? മൈക്രോ ഓർഗാനിസംസിനോട്. മൈക്രോ ഓർഗാനിസംസിനോട് ഉള്ള ഡ്രഗിൻ്റെ എഫക്റ്റാണ് കീമോതെറാപ്പി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഫാർമക്കോളജി എന്താണെന്നാണ് പറഞ്ഞത് അല്ലേ. ഫാർമക്കോളജി എന്തിനെ ഡീൽ ചെയ്യുന്നതാണ്? ഡ്രഗിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? നമ്മൾ ഡ്രഗിൻ്റെ സ്ട്രക്ചർ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയ കുറേ സ്ട്രക്ചറുകളുണ്ട് അല്ലേ ഡ്രഗുകൾക്ക്. ഓക്കെ, അപ്പോൾ ആ ഡ്രഗിൻ്റെ സ്ട്രക്ചറുണ്ട്, അതുപോലെ തന്നെ പിന്നെന്താണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെന്താണ് അതിൻ്റെ യൂസ്, മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചിട്ടും അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിനെ എല്ലാ കുറിച്ചും ഡീൽ ചെയ്യുന്ന സയൻസിൻ്റെ ശാഖയാണ് ഫാർമക്കോളജി. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഫാർമക്കോളജിക്കകത്ത് വരുന്ന ഡ്രഗ് 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 എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഈ ഡ്രഗ് അത് നമുക്കറിയണ്ടേ? നമ്മൾ ഫാർമസി നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത പോലെ, നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഡ്രഗ്. വാട്ട് ഈസ് എ ഡ്രഗ്? എന്താണ് ഡ്രഗ് അല്ലേ? എന്താണ് ഡ്രഗ്? നമ്മൾ പറഞ്ഞുകൊണ്ട് ഓ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസിനകത്തേക്ക് ഒരു
ഡിസീസ് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ ക്യൂർ ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഏജന്റ് ആണ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ. അത് എന്തിൻ്റെ ബേസിസിലുള്ള ഡെഫിനിഷൻ ആണ്? WHO അല്ലേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരമുള്ള ഡെഫിനിഷൻ ആണ് ഡ്രഗിൻ്റെ. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എൻ ഏജന്റ് ഓർ സബ്സ്റ്റൻസ് ദാറ്റ് ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് മിറ്റിഗേഷൻ ക്യൂർ ആൻഡ് ട്രീറ്റ്മെൻറ് ഓഫ് ഡിസീസ് ഇൻ മാൻ ഓർ അതർ ആനിമൽസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞേ, ഈ ഫാർമക്കോളജിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വേർഡ്സുകളുണ്ട്, നമുക്ക് ഫെമിലിയർ ആയിരിക്കേണ്ട അല്ലെങ്കിൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത്, എന്താണ്? ഫാർമക്കോ ഡൈനാമിക്സ് അല്ലേ. ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡി, ആ ഡ്രഗ് എന്താണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്, ഇതിൻ്റെ മെക്കാനിസം, ബയോകെമിക്കൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഡൈനാമിക്സിനകത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കൈനറ്റിക്സ് ആയിരുന്നു അല്ലേ. കൈനറ്റിക്സ് വന്നപ്പോൾ തിരിച്ചു, വാട്ട് ദ ബോഡി ഡസ് ടു ദ ഡ്രഗ് അല്ലേ, ബോഡിയിൽ എന്താണ് ഡ്രഗ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അഡ്സോപ്ഷൻ പറഞ്ഞു, അതിനുശേഷം ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, മെറ്റബോളൈസ് ചെയ്യുന്നു, എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ഈ നാല് പ്രോസസ്സാണ് കൈനറ്റിക്സിനകത്ത് മെയിനായിട്ടും സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ അതിന് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഏത് ടോപ്പിക്കാണ്? തെറാപ്യൂട്ടിക്സ്. എന്താണ് തെറാപ്യൂട്ടിക്സ് എന്നുള്ളത് അല്ലേ? തെറാപ്യൂട്ടിക്സ് സിംപ്ലി നമുക്ക് പറയാം യൂസസ് ഓഫ് ഡ്രഗ്. ഒരു ഡ്രഗിനെ നമ്മളൊരു കണ്ടീഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള ആ ഡ്രഗിൻ്റെ യൂസ്, അതാണ് അതിൻ്റെ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്? ക്ലിനിക്കൽ സ്റ്റഡീസ്. എന്താണ് ക്ലിനിക്കൽ സ്റ്റഡീസ്? ക്ലിനിക്കൽ സ്റ്റഡീസിനകത്ത് എന്താണ് പറയുന്നത്? ആ ഒരു ഡ്രഗിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയാണ് നമ്മൾ ക്ലിനിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ. സയൻറ്റിഫിക് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പുതിയ ഒരു ഡ്രഗിനെ ഫോം ചെയ്യുന്നു അല്ലേ, നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഡ്രഗിൻ്റെ എന്താണ് ഇൻവിട്രോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രക്ചർ ഇന്നതാണെന്ന് അറിയാം, പാരാമീറ്റേഴ്സ് ഇന്നതാണെന്നറിയാം, മെക്കാനിസം അത് ബോഡിയിൽ ചെന്നാൽ ഇങ്ങനെ ചെയ്യും എന്നറിയാം, ഒക്കെ നമുക്കറിയാം. പക്ഷേ നമ്മളതെന്താണ് ക്ലിനിക്കലി നമുക്ക് പ്രൂവ് ആൻ ചെയ്യണം, അതൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ കറക്റ്റാണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ആൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ക്ലിനിക്കൽ ട്രയൽസ് നടത്തും അല്ലേ. പ്രീ ക്ലിനിക്കൽ ട്രയൽസിൽ നമ്മൾ എന്താ ചെയ്യുന്ന? ആനിമൽസിനെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ അതെല്ലാം കറക്റ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ എവിടേക്ക് വരും? ഹെൽത്തി വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ തന്നെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഈവൻ നമ്മൾ എടുത്ത മരുന്നിൻ്റെ ആ ഒരു ഡിസീസ് കണ്ടീഷനുള്ള ഒരു പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരിലേക്ക് നമ്മൾ ഈ ഡ്രഗ് കൊടുത്ത് അതിൻ്റെ ഈ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി നമ്മൾ ചെയ്തു നോക്കും. അതാണ് എന്ത് ക്ലിനിക്കൽ സ്റ്റഡീസിൽ പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഡ്രഗ് കൊടുത്തു കുറേ കഴിഞ്ഞു, യൂസസ് മാത്രമല്ല അതിനെന്താണ് സൈഡ് എഫക്ട്സ് ഉണ്ട് അല്ലേ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇതും ഓവറായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് ലീഡ്സ് ടു ടോക്സിക് അല്ലേ, ടോക്സിക് ആയിട്ട് മാറും. മനസ്സിലായോ? അതിനെക്കുറിച്ചിട്ടാണ് ടോക്സിസിറ്റി പറയുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടേമാണ് കീമോതെറാപ്പി. എന്താണ് കീമോതെറാപ്പി? കീമോതെറാപ്പി എന്താണ്? ഡ്രഗിൻ്റെ മൈക്രോ ഓർഗാനിസത്തിനകത്തുള്ള എഫക്റ്റ്. എന്താണ് എഫക്റ്റ് ഓഫ് ഡ്രഗ് ഓൺ മൈക്രോ ഓർഗാനിസം? എന്താണ് എഫക്റ്റ് ഓഫ് ഡ്രഗ് ഓൺ മൈക്രോ ഓർഗാനിസമാണ് കീമോതെറാപ്പി. ഓക്കെ, അപ്പം ഇത്രയും വേർഡാണ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ ഇതിനെ കുറിച്ചിട്ട് വേറൊരു ടോപ്പിക്. നമ്മൾ അഡ്സോപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള പാർട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് അബ്സോപ്ഷൻ. എന്താണ് അബ്സോപ്ഷൻ?
എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡ്രഗ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഡിസിൻറ്റഗ്രേഷനും ഡിസൊല്യൂഷനും ഒക്കെ കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ഡ്രഗ് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യും അല്ലേ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ഇൻ ടു സർക്കുലേഷൻ സർക്കുലേഷനകത്തേക്ക് നമ്മുടെ ബ്ലഡ് സർക്കിൾസിനകത്തേക്ക് ബ്ലഡ് സർക്കുലേഷനകത്തേക്കുള്ള ഡ്രഗിൻ്റെ മൂവ്മെൻറ്റ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അബ്സോർപ്ഷൻ എന്താണപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ദ ഡ്രഗ് ഇൻ ടു ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനകത്തേക്ക് നമ്മൾ കഴിച്ച ഡ്രഗ് മൂവ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് അബ്സോർപ്ഷൻ ഓക്കെ ഇനി നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിച്ച ഡ്രഗ് സർക്കുലേഷനകത്ത് ചെന്നു ഡ്രഗ് എൻറ്റർ ഇൻ ടു സർക്കുലേഷൻ ഓക്കെ എൻറ്റർ ഇൻ ടു സർക്കുലേഷൻ ആൻഡ് റീച്ച് ടു സൈറ്റ് ഓഫ് ആക്ഷൻ അല്ലേ അത് സൈറ്റ് ഓഫ് ആക്ഷനകത്തേക്ക് റീച്ച് ചെയ്യുന്നു സർക്കുലേഷൻ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്താണ് സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് റീച്ച് ചെയ്യുന്നു എപ്പോൾ ആഫ്റ്റർ അബ്സോർപ്ഷൻ ആഫ്റ്റർ അബ്സോർപ്ഷൻ അബ്സോർപ്ഷന് ശേഷമാണ് അതെവിടെ ചെല്ലുന്നത് സൈറ്റ് ഓഫ് ആക്ഷനിൽ ചെല്ലുന്നത് മനസ്സിലായോ അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോസസ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് പാർട്ടിക്കിൾസ് ഇൻ ടു ബ്ലഡ് സർക്കുലേഷൻ ഡ്രഗ് എൻറ്റർ ഇൻ ടു സർക്കുലേഷൻ ഒരു സർക്കുലേഷനകത്തേക്ക് ഡ്രഗ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് റീച്ച് ടു സൈറ്റ് ഓഫ് ആക്ഷൻ അത് സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് റീച്ച് ചെയ്യുന്നു ഓൺലി ആഫ്റ്റർ അബ്സോർപ്ഷൻ അബ്സോർപ്ഷന് ശേഷം മാത്രമേ അത് സൈറ്റ് ഓഫ് ആക്ഷനിൽ റീച്ച് ചെയ്യുള്ളൂ ഓക്കെ ഇവനെ ഇവിടെ വരുമ്പോഴത്തേക്കും അബ്സോർപ്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം ഈ ഒരു റൂൾ വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ മെയിനായിട്ടും ലിപ്പോഫോബിക് ഇതാണ് ലിപ്പോഫോബിക് നിങ്ങൾ ലിപ്പോഫിലിക് ഹൈഡ്രോഫിലിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ദെൻ ലിപ്പോഫോബിക് ആൻഡ് ഹൈഡ്രോഫോബിക് ഡ്രഗ്സ് ലിപ്പോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താണ് ലിപ്പിഡ് ഇൻസോലുബിൾ ഡ്രഗ്സ് ഹൈഡ്രോഫോബിക് മീൻസ് വാട്ടർ ഇൻസോലുബിൾ ഡ്രഗ്സ് ഇങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ പ്രത്യേകത ദേ ആർ നോട്ട് അബ്സോർബ് ഫ്രം ഗട്ട് ഗട്ടിൽ നിന്നും ഡ്രഗ് ഒരിക്കലും അബ്സോർബ് ചെയ്യില്ല മനസ്സിലായോ നോട്ട് അബ്സോർബ് ഫ്രം ഗട്ട് അപ്പോൾ ഗട്ടിൽ നിന്നും അബ്സോർബ് ചെയ്യാത്ത ഡ്രഗിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ് ലിപ്പോഫോബിക് ആൻഡ് ഹൈഡ്രോഫോബിക് ഓക്കെ അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗിനകത്ത് പറയേണ്ട മെയിനായിട്ടും എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ഇൻ ടു ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷനകത്തേക്കുള്ള ഡ്രഗിൻ്റെ മൂവ്മെൻ്റ് ആണ് ഓക്കെ ദാറ്റ് എൻറ്റർ ഇൻ ടു സർക്കുലേഷൻ ഇപ്പോൾ നമ്മൾ കഴിച്ച ഡ്രഗ് സർക്കുലേഷനകത്തേക്ക് കടന്നു എന്നിട്ട് അതെന്ത് ചെയ്യുന്നു സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് ചെല്ലുന്നു ഓൺലി ആഫ്റ്റർ അബ്സോർപ്ഷൻ ഈ ഒരു റൂൾ വെച്ചിട്ട് പറയുവാണെങ്കിൽ ഹൈഡ്രോഫോബിക് ഡ്രഗും ലിപ്പോഫോബിക് ഡ്രഗും ഗട്ടിൽ നിന്നും അബ്സോർബ് ചെയ്യാറില്ല എവിടെ നിന്നും അബ്സോർബ് ചെയ്യാറില്ല ഫ്രം ഗട്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ നിന്നും അബ്സോർബ് ചെയ്യാറില്ല അതേപോലെ തന്നെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എങ്ങനെയാണ് ഡ്രഗ് ക്യാൻ ബി ഈസിലി പാസ് ത്രൂ സെൽ മെംബ്രെയിൻ അല്ലേ ഡ്രഗ് എന്താണ് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഡ്രഗ് ക്യാൻ പാസ് ത്രൂ സെൽ മെംബ്രെയിൻ സെൽ മെംബ്രെയിനകത്തൂടെ പാസ് ചെയ്ത് പോകാനായിട്ട് കഴിയണം അതുകൊണ്ടാണ് ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആൻഡ് ലിപ്പോഫോബിക് ഡ്രഗ്സ് ഗട്ടിനകത്ത് നിന്നും അബ്സോർബ് ചെയ്യാൻ കഴിയാത്തത് ലിപ്പോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താണ് ലിപ്പിഡ് ഇൻസോലുബിൾ ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ ഇൻസോലുബിൾ ഡ്രഗ്സ് ഗട്ടിനകത്ത് നിന്നും അബ്സോർബ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഡ്രഗ് എന്ത് ചെയ്യണം സെൽ മെംബ്രെയിനകത്തൂടെ പാസ് ചെയ്ത് പോകാനായിട്ട് കഴിയണം മനസ്സിലായോ അബ്സോർപ്ഷൻ എന്താന്ന് പിടികിട്ടിയോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ദ മൂവ്മെൻ്റ് ഓഫ് ഡ്രഗ് ഇൻ ടു ബ്ലഡ് സർക്കുലേഷൻ ദെൻ ദ ഡ്രഗ് എൻറ്റർ ഇൻ ടു സർക്കുലേഷൻ ആൻഡ് റീച്ച് ദ സൈറ്റ് ഓഫ് ആക്ഷൻ ഒരു ഡ്രഗ് സർക്കുലേഷനിൽ വന്നു അത് സൈറ്റ് ഓഫ് ആക്ഷനിൽ റീച്ച് ചെയ്യുന്നത് എപ്പോഴാണ് ഓൺലി ആഫ്റ്റർ അബ്സോർപ്ഷൻ ഇനി അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഡ്രഗ് ഇൻവോൾവ് ടു പാസ് ത്രൂ
സെൽ മെംബ്രെയിൻ, സെൽ മെംബ്രെയിനകത്തൂടെ അതിനെ കടന്നു പോകാനായിട്ട് കഴിയണം. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ്, ആ ഒരൊറ്റ റൂൾ കൊണ്ടാണ് എന്ത് ലിപ്പോഫോബിക് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ഡ്രഗ്സ് ഗട്ടിൽ നിന്നും അബ്സോർബ് ചെയ്യാത്തത്. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ നടക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ അബ്സോർപ്ഷൻ പല രീതിയിൽ നടക്കാം, അല്ലെങ്കിൽ പാസേജ് ഓഫ് ഡ്രഗ് അക്രോസ് സെൽ മെംബ്രെയിൻ. അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എന്താണ്, സെൽ മെംബ്രെയിനകത്തൂടെ ഡ്രഗ് പാസ് ചെയ്ത് പോകണം. അങ്ങനെ ചുമ്മാ അങ്ങ് പാസ് ചെയ്ത് പോയില്ല, അതിന് കുറച്ച് മെക്കാനിസംസ് ഉണ്ട് അല്ലേ. ഓരോ ഡ്രഗും ഓരോ രീതിയിലായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ആ പാസേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ,